പ്രിയപ്പെട്ട റബ്ബർ കർഷകരെ, നിങ്ങൾക്കെല്ലാം വളരെ പ്രയോജനകരമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഈ മഴക്കാലത്ത് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് റബ്ബർ ഷീറ്റ്. ഇതുപോലെ പൂത്ത് കെട്ട് നമ്മൾ കഷ്ടപ്പെട്ട് വെട്ടി വെച്ചിരിക്കുന്ന ഷീറ്റല്ല ഇതുപോലെ പൂത്ത് നശിച്ചു പോവുക. അതിന് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കഴിയാനും പിന്നീടും ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെളുത്ത് നടന്നു പൂപ്പൽ കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിന് എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ അറിവാണ് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്ക് ഈ കീടനാശിനി കടകളിൽ ഇതുപോലെ ഭാവശിനിയാണ് സാധനം, പച്ചക്കറിയൊക്കെ കടിക്കുന്ന ഈ സാധനം 95 രൂപ, 100 രൂപയാണ്ട് ഉള്ളു 100 ഗ്രാമിന്. അപ്പോൾ ഈ സാധനം 105 രൂപയാണ് ഇതിൻ്റെ വില കിടക്കുന്നത്. ഇതൊരു പാക്കറ്റ് മേടിക്കുക. ഇതുപോലെ ഒരു ബക്കറ്റിലേക്ക് കൊള്ളുന്ന ഒരു ബക്കറ്റിലേക്ക് അതിനാവശ്യമുള്ള ഒരു 3 ടീസ്പൂണൊക്കെ മതിയായിരിക്കും, 2-3 ടീസ്പൂണ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് പൂപ്പലുള്ള ഭാഗത്ത് കണ്ടോണം ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് തൂത്തുവിടുക. ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് വളരെ എളുപ്പമാണ്, ബലം കൊടുക്കുമൊന്നും വേണ്ട. ഈ മരുന്ന് പറ്റിക്കഴിയുമ്പോൾ ഈ സംഭവം ഈ കുമിള് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഉണ്ടോ, ഇതുപോലെയൊന്ന് ലൈറ്റായിട്ടൊന്ന് തൂത്തുവിടുക. ഒരു മിനിറ്റ് നമുക്ക് ഒരു 2 ഷീറ്റെങ്കിലും കഴുകാൻ പറ്റും. അത്രയ്ക്ക് ഞാനിപ്പോൾ ഇതിങ്ങനെ കാണിക്കുമ്പോൾ ഇച്ചിരി വിശദീകരിച്ച് നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ഇത് നോക്കുക, എന്നിട്ട് പയ്യെ തുണിക്ക് ഇങ്ങനെ ഒന്ന് തുടച്ചു വിടുക. ഉണ്ടല്ലോ, പൂപ്പൽ കംപ്ലീറ്റ് നശിച്ചു. അപ്പം അതുപോലെ തന്നെ മറുവശവും ഇതുപോലെ ചെറുതായിട്ടൊന്ന് തൂത്ത് വിടുക. വളരെ എളുപ്പമാണ്, കഴുകുന്നത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. അത് തന്നെയല്ല, ഇതിപ്പോൾ ചെറിയ ഒരു ഈർപ്പം ഉണ്ടെങ്കിൽ പോലും പിന്നീട് ഉടനെ ഒന്നും ഈ പൂപ്പൽ കയറത്തില്ല. എന്നാ വെച്ചാൽ നശിച്ചു പോയി, ഈ മരുന്നിൻ്റെ ശക്തി കാരണം ഈ പൂപ്പൽ നശിച്ചു പോയിരിക്കുകയാണ്. ചെറിയ ഈർപ്പം ഉണ്ടെങ്കിൽ പോലും പിന്നീട് അവിടെ കയറുന്ന ഒരു പ്രവണത ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ടല്ലോ, ഇത്രേ ഉള്ളൂ. ഒരു ഷീറ്റ് നമ്മൾ 4 ഷീറ്റായിട്ട് ഇതുപോലെ പൂത്തിരുന്ന ഷീറ്റാണ് ഈ കിടക്കുന്നതെല്ലാം. എന്നിട്ട് വെയിലുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വെയിൽ കൊള്ളിക്കുക കൊടുക്കുന്നതിന് മുമ്പ്. ഇത്രേ ഉള്ളൂ.